നമ്മളെ മോൾഡ് ചെയ്ത പോലെയാണ് തോന്നുന്നത്. ഓരോ സാഹചര്യങ്ങൾ അങ്ങനെ വന്ന് വന്ന് പിന്നെ ഓരോ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് പഠിച്ച് പിന്നെ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ നമ്മുടെ അതായത് ഇവിടെയുള്ള ആൾക്കാർ അവളിൽ നോക്കി കഴിവതും ഏതെങ്കിലും നല്ല ക്വാളിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് വളരെ ഇതായിട്ട് അബ്സോർവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടേതാക്കുക. നമ്മളൊരു നല്ല ക്വാളിറ്റീസ് നമ്മുടേതാക്കുക, എന്നിട്ടത് ചീത്ത ക്വാളിറ്റീസ് നമ്മൾ തിരസ്കരിച്ചു അല്ലേ, നല്ലത് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചിന്തയാണ് ഡോണിനെ നയിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സാംസ്കാരികത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളയാൾ ഡോൺ മാത്യു ജേക്കബ്. ജീവിതത്തിൻ്റെ പുറമ്പോക്കിൽ കഴിയുന്ന തോട്ടം മേഖലയിലെ ഒരുപാട് തൊഴിലാളികൾ അധിവസിക്കുന്ന പാമ്പാടുംപാറ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഇന്ന് ആതുര സേവന രംഗത്ത് ഒരു ഫാർമസിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പാമ്പാടുംപാറ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഡോൺ ജോലി ചെയ്യുന്നത്. പുഞ്ചിരിയോടുകൂടി മറ്റുള്ളവരുമായി ഇടപെടുക, മറ്റുള്ളവരെ സ്വീകരിക്കുക, മറ്റുള്ളവർക്ക് ഊർജം പകരാനായിട്ട് മരുന്നിനോടൊപ്പം ഒരു പുഞ്ചിരി കൂടി സമ്മാനിക്കുക എന്നുള്ളതാണ് ടോണിൻ്റെ പ്രത്യേകത. നമസ്കാരം. അങ്ങയുടെ പ്രവർത്തനം ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഈ ആരോഗ്യ കേന്ദ്രത്തിലാണ്, പാമ്പാടുംപാറ ആരോഗ്യ കേന്ദ്രത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷങ്ങളായി? ഇപ്പോൾ ഇവിടെ ഒരു 2.5 വർഷത്തോളമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പുഞ്ചിരിക്കുന്ന മുഖം, പ്രത്യേകിച്ച് പാമ്പാടുംപാറ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരും തന്നെ, പ്രശാന്ത ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരും തന്നെ മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന മരുന്നിനപ്പുറത്ത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഒരു ബുദ്ധിമുട്ട്, 70% രോഗങ്ങളും നമ്മുടെ ഒരു ഏതാണ് മാനസിക സംഘർഷവുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടെന്ന രീതിയിൽ പഠനങ്ങൾ പുറത്തു വരുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് അവരെ ഒന്ന് ഒരു കരുതുക, ഒന്ന് അവരെ ഒന്ന് തൊടുക എന്ന് പറയും പോലെ ചെറിയ പോലെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് നിന്ന് മരുന്നും കുറിച്ചുകൊണ്ട് പിന്നെ ആളുകൾ വരുന്നത് ഫാർമസിസ്റ്റിൻ്റെ അടുത്തേക്കാണ് അല്ലേ? അപ്പോൾ ഇവിടേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ മരുന്ന് മാത്രം ഇങ്ങനെ കൊടുക്കുകയല്ല, നമ്മളൊരു യന്ത്രം പോലെ മരുന്ന് മാത്രം കൊടുത്ത് രോഗി പറഞ്ഞു വിടുകയല്ല. എല്ലാ ഫാർമസിസ്റ്റുകളുടെയും ഒരു ചിന്തയെന്ന് പറയുന്നത് താൻ കൊടുക്കുന്ന മരുന്നിനോടൊപ്പം തന്നെ അവർക്ക് അത് ഗുണകരമായി മാറണമെന്നുള്ളൊരു ആഗ്രഹമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ജോലിയിലേക്ക് കടന്നു വന്നപ്പോൾ കുറേ കൂടിയിട്ട് ഈ രംഗത്ത് അർപ്പണ മനസ്സോടുകൂടി പ്രവർത്തിക്കാനായിട്ട് പങ്കെടുക്കും. തീർച്ചയായിട്ടും അതൊക്കെ ഒരു ദൈവനിയമം പോലെയാണ്, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചല്ല വന്ന്, പക്ഷേ ദൈവം ഈ രീതിയിലേക്ക് നമ്മളെ മോൾഡ് ചെയ്ത പോലെയാണ് തോന്നുന്നത്. ഓരോ സാഹചര്യങ്ങൾ അങ്ങനെ വന്ന് വന്ന് പിന്നെ ഓരോ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് പഠിച്ച് പിന്നെ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ നമ്മുടെ അതായത് ഇവിടെയുള്ള ആൾക്കാർ അവളിൽ നോക്കി കഴിവതും ഏതെങ്കിലും നല്ല ക്വാളിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് വളരെ ഇതായിട്ട് അബ്സോർവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടേതാക്കുക. നമ്മളൊരു നല്ല ക്വാളിറ്റീസ് നമ്മുടേതാക്കുക, എന്നിട്ടത് ചീത്ത ക്വാളിറ്റീസ് നമ്മൾ തിരസ്കരിച്ചു അല്ലേ, നല്ലത് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചിന്തയാണ് ഡോണിനെ നയിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഇപ്പോൾ ഇവിടെ 2.5 വർഷത്തോളമായി. അടുത്ത മാർച്ചിൽ 3 വർഷം പൂർത്തിയായി. 3 വർഷം പൂർത്തിയായി. ഇതിനു മുമ്പ് ഈ മേഖലയിലായിരുന്നോ ജോലി ചെയ്തത്? ഈ മേഖലയിൽ തന്നെയായിരുന്നു ഞാൻ. 2012 അവിടെ ഈ മേഖലയിലേക്ക് പ്രവേശിച്ചതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഡോൺ ഇങ്ങനെ ഗോത്ര സമൂഹങ്ങൾക്കിടയിലേക്ക് സഞ്ചരിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയ്ക്ക് പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് ഏത് കാലഘട്ടമാണ്? അത് പീരുമേട്ടിൽ വെച്ചായിരുന്നു. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അവിടെ ഒരു സഞ്ചരിക്കുന്ന ആശുപത്രി നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. വലിയ ഫാർമസിസ്റ്റായിട്ടാണ് ഈ ഗവൺമെൻറ് മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ആ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമ്മളിങ്ങനെ ഓരോ മേഖലയിലേക്ക് കടന്നു ചെല്ലുക, റോഡുകളില്ല, ആൾക്കാരുടെ ബുദ്ധിമുട്ട്, പിന്നെ പല മേഖലയിൽ നടന്നു പോകേണ്ട വന്നിട്ടുണ്ട്. എങ്കിലും അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേന് ആൾക്കാർക്കൊരു വലിയൊരു അനുഭവമാണ്. കാര്യം നമ്മൾ അധികം പുറത്തുനിന്ന് ആൾക്കാർ ചെല്ലാത്ത ഒരു സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴേക്കും, ഇപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ ശ്രീ മുത്തുരാജ് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ നേരത്തെ മെഡിക്കൽ ഓഫീസർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ രോഗത്തെക്കാലം കൂടുതൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങളൊക്കെയാണ് പറയാനുള്ള കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അന്നേരം അതാണ് എന്നെ ആൾക്കാർ ഇതുമാത്രം ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ആൾക്കാർക്കുണ്ട് എന്ന രീതിയിലേക്ക് ഒരു അതിനായിട്ടൊരു ധാരണ കിട്ടുന്ന അവിടെ നിന്നാണ്. അന്നേരം പിന്നെ അദ്ദേഹം നമുക്ക് അറിയാം, നമുക്ക് ഒരു മരുന്നുമായിട്ട് ദൂരദേശങ്ങളിലേക്ക് ചെല്ലുമ്പോഴേക്കും കുറച്ച് മരുന്നുകൾ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എന്നാൽ പോലും അത്യാവശ്യം മരുന്നുകൾ, സ്നേഹം, അവരുടെ ഒരു പറച്ചിൽ, അവരുടെ കാര്യങ്ങൾ, റോഡിൻ്റെ കാര്യം, റോഡൊക്കെ ശരിയാകും കേട്ടോ, നമുക്ക് പരിശ്രമിക്കാം എന്നൊക്കെ അവരിങ്ങനെ വേണ്ടപ്പെട്ട അധികാരി അറിയിക്കണമെന്നൊക്കെ പറയാം. ചെയ്യാം, തങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും അവർ ഒരു എന്താ പ്രചോദനം, ആത്മവിശ്വാസം, ഉറപ്പ് കൊടുക്കലൊക്കെയാണ് അത് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾക്ക് എന്തുമാത്രം ശക്തി ഉണ്ടെന്നുള്ള അന്നാണ്. നമ്മൾ സാധാരണ റോഡ് വരും,
എന്നൊക്കെ പറഞ്ഞ പല നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്ന പല കാലഘട്ടങ്ങളിലും ലാസ്റ്റ് നമ്മൾ വണ്ടിയിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ചെന്നു പറഞ്ഞാൽ റോഡ് വരുമെന്നുള്ളൊരു വിശ്വാസം അത് നമ്മുടെ ഒരു വാക്ക് നമ്മുടെ വാക്കിൻ്റെ ശക്തി അത് തീർച്ചയായിട്ടും അങ്ങനെ ബ്ലാക്കത്തടുത്ത ഒരു പ്രാവശ്യം ഈ നടന്നു എന്നും നടന്നു പോയത് ഒരു ദിവസം അവിടെ വാഹനത്തിൽ ലാസ്റ്റ് പോയത് വാഹനത്തിലാണ് സഞ്ചരിക്കുന്ന ആശുപത്രി ശരിക്കും ഗതാഗത യോഗ്യമായ റോഡിലൂടെ സഞ്ചരിച്ച് അവിടെ ചെന്നോളാം. മറ്റൊരു കാര്യമുള്ളത് ഈ തോട്ടമേഖലയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയാണെങ്കിലും വാർദ്ധക്യമല്ല ഇപ്പോഴും വല്ലാത്ത ഒരു ആശങ്കയിലും സങ്കടത്തിലുമൊക്കെയാണ്. അത് ഡോൺ തിരിച്ചറിയാറുണ്ടാവും പലപ്പോഴും ഫാർമസിയിൽ വന്നിട്ട് ആളുകളുമായി സംസാരിക്കുമ്പോൾ. തീർച്ചയായിട്ടും വാർദ്ധക്യമാകുമ്പോഴത്തേന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണം അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രക്രിയകളിൽ നിന്നെല്ലാം മാറി മാത്രമല്ല കൂടുതലായിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകാരും ഇല്ല എന്നുള്ളൊരു അതാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട് അവർക്ക് അങ്ങനെ ഇടപെടാനും ഒക്കെ സമയം ചിലവഴിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ അവരുടെ അവരെ ഏകാന്തതയാണ് അവരനുഭവിക്കുന്ന ഒരു വലിയൊരു വിഷമം. അന്നേരം പ്രത്യേകിച്ച് ഇപ്പോൾ മക്കളൊക്കെ ചിലപ്പം ദൂരദേശങ്ങളിലൊക്കെ ആയിരിക്കാം, പ്രത്യേകിച്ച് കൊച്ചുമക്കൾ പിന്നെ ഉണ്ടെങ്കിൽ കൊച്ചുമക്കളുണ്ടെങ്കിലാണ് അവർ കുറച്ചുകൂടെ അവരുമായിട്ട് മിങ്കിൾ ചെയ്തൊരു കമ്പനിയായിട്ട് അവരോട് കൂട്ടുകൂടി നടക്കാനും ഒക്കെ പോകാനായിട്ട്. പക്ഷെ കൊച്ചുമക്കളില്ലാതെ വരുന്ന അവരിപ്പം വിദേശത്തിലെ ദൂരെ പഠിക്കാൻ പോകുന്നു, ഒരു വിദേശ ജോലിക്ക് പോകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ നമുക്ക് അവരെയൊക്കെ ഒരു കൂട്ടായ്മ പോലെ ഇത്ര ആൾക്കാരെ ഒന്ന് ഒരുമിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ആശ്വാസമായിരിക്കും. ഒത്തിരി കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുന്നതാണ്. തിരക്കുകൾക്കിടയിലും ഡോൺ ഇങ്ങനെ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവരൊക്കെ ആയിട്ട് കുറച്ചു നേരം ഇടപഴകുമ്പോൾ അവർക്ക് ഒരു ഊർജ്ജം കൊടുക്കാനായിട്ട് കഴിയുന്നു, നമുക്കും ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുന്നു അല്ലേ. ഒറ്റപ്പെടലിൻ്റെ വിഷമം അനുഭവിക്കുന്നത് പോലെ കൂടെ ചെറിയ സന്തോഷം കൊടുത്ത് അവരുടെ ആ മൊത്തം സന്തോഷം ഇങ്ങോട്ട് തിരിച്ചേറ്റു വാങ്ങുന്ന ഒരു വലിയ പ്രക്രിയയാണ്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം അവർക്ക് ഒത്തിരി കാര്യങ്ങളോട് പറയാനൊക്കെ ആണ്, എന്നൊരു സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്ന രീതിയിൽ സമയത്തിന്റെ അതിൽ വെച്ചുകൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഫാർമസി ജോലിക്ക് മുമ്പായിട്ട് എന്തെല്ലാം ജോലികൾ ചെയ്തിട്ടുണ്ട്? അല്ല, ഞാൻ ആദ്യം തന്നെയായിട്ട് ഫാർമസി ജോലിയിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതിന് മുമ്പായിട്ട് ഞാൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് മറ്റേ ഈ ഒരു മരുന്നുണ്ടാക്കുന്ന ഫാക്ടറിയിൽ കുറച്ചു കാലം ഉണ്ടാകാനായിട്ട്. എവിടെയായിരുന്നു അത്? മറ്റേ ഗുജറാത്തിൽ ആയിരുന്നു, അഹമ്മദാബാദിൽ, ദ്വാൽക എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് പരിശീലനത്തിന്റെ ഭാഗം ഭാഗമായിട്ട് പോയതാണ് അന്നേരം കൂടെ അവിടെ. പക്ഷേ വേറൊരു അന്തരീക്ഷമാണ്. ഇങ്ങനെ പോകുന്നു, രാവിലെ വരുന്നു, നമ്മുടെ എല്ലാം ഫോണെല്ലാം വെച്ച് എല്ലാം ലോക്ക് ചെയ്ത് ഡ്രസ്സിട്ട് അകത്തേക്ക് പോകുന്നു. പിന്നെ കഴിക്കാൻ മാത്രം 1.5 മണിക്കൂർ കയറി വരുന്നു. പിന്നെ 5 മണി വരെ വേറെ ലോകം, ഈ മിഷൻസുമായിട്ട് മാത്രം അത്യാവശ്യം വളരെ കുറച്ച് സംസാരിച്ച് ജോലി മാത്രമായിട്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് സാമൂഹ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതാണ് നമുക്ക് ജനങ്ങളുമായിട്ട് ഇടപെടാതെ ജീവിക്കാൻ പറ്റുകയില്ല എന്ന രീതി ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ദൈവമായിട്ട് അവസരമായിരിക്കും. യന്ത്രങ്ങളുമായിട്ടുള്ള ഇടപെടലല്ല, മനുഷ്യരുമായിട്ട് ഇടപെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട്. അത് മാത്രമല്ല പിന്നെ വേര് മലയാളം, നമ്മുടെ ഭാഷ, നമ്മുടെ പത്രം, നമ്മുടെ ഒരു രീതിയിലുള്ള രീതി, നമ്മുടെ വേരുകൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ വേരുകൾ എപ്പോഴും ഇവിടെ തന്നെയാണ് എന്ന രീതിയിലേക്ക് ഒരു വലിയൊരു കാഴ്ചപ്പാട് കിട്ടുന്ന പുറത്താകുന്ന സമയത്താണ്. കാരണം നമുക്ക് അവിടെ ഉൾപ്രദേശമായിരുന്നു, മറ്റ് വായിക്കാനായിട്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ അങ്ങനെയൊന്നും കിട്ടാനില്ല. അന്നേരം നമ്മുടെ ഒരു 2011-12 കാലഘട്ടം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ അത് എല്ലാം ആയി വരുന്നേ ഉള്ളൂ. നമുക്ക് ഇതുപോലെയൊന്നും സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ വെപ്പോട്ടില്ല. അന്നേരാണ് നമ്മുടെ നാടും അതിന്റെ വിലയും അതിന്റെ ഒരു സന്തോഷമൊക്കെ അവിടെ പോയപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഡോൺ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്, എത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് കൂടുതലിഷ്ടം? അങ്ങനെ നമ്മൾ കയ്യിൽ കിട്ടുന്ന എന്തും വായിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഇപ്പം പോസിറ്റീവ് എനർജി തരുന്ന തരം പുസ്തകങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട്. കഥകളൊന്നും കവിതകളൊന്നും നോവൽ അങ്ങനെ തിരിക്കാറില്ല? ഇല്ല, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ കൂടുതൽ. അങ്ങനെ ഉറപ്പായിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. താമസിക്കുന്ന ഇപ്പം പമ്പാട് പറയാം? പമ്പാട് പാർ തന്നെയാണ്. വീട്ടുവിശേഷങ്ങൾ? വീട്ടില് അപ്പനുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്, ഞങ്ങൾ 4 പേരുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്നു. പെങ്ങളുണ്ടായിരുന്നു, പെങ്ങളെ കല്യാണം കഴിഞ്ഞ് പുതറയിലാണ് കുട്ടിച്ചിട്ടിരിക്കുന്നത്. അപ്പം എന്തായാലും കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ തോട്ടം മേഖലയിൽ ഒരു ആശുപത്രിയുടെ പ്രസക്തി എന്ന് പറയുന്നത് മരുന്ന് കൊടുക്കുന്ന ഒരു കേന്ദ്രം മാത്രമല്ല അല്ലേ? തീർച്ചയായിട്ടും ആശുപത്രികൾ പൊതുവിൽ എനിക്ക് തോന്നുന്നു പുതിയ ഗവൺമെൻറ് നയം തന്നെ എങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്കൊരു കൂട്ടായ്മ, ഒരു ഫാമിലി ഹെൽത്ത് സെൻറ്റർ എന്ന് FHC എന്ന് പറയുന്ന കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും കൂടി ഇടപെട്ടുകൊണ്ട് നമുക്ക് ഇതാ അവരുടെ ആരോഗ്യം മാത്രമല്ല മാനസിക ബൗദ്ധിക സഹായിക്കുന്ന കാഴ്ചപ്പാടോട് ചേർന്ന് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആതുര സേവനത്തിൻ്റെ വഴിത്താരയിൽ ഇനിയും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഡോണിന് കഴിയട്ടെ. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു സന്തോഷം. താങ്ക് യു.